ഏകദേശം 17 കോടി രൂപയോളം അതിന്റെ വിലയുണ്ട്. 2.5 കോടി രൂപയോളം അതിന്റെ ടാക്സും. ഏകദേശം ഒരു 20 കോടി രൂപ ചെലവ് വരുന്ന ഈ ക്രെയിനാണ് ഇവിടെ വരില്ല എന്ന് പറഞ്ഞത്. അതാണിപ്പോ ഈ അഴിക്കൽ തുറമുഖത്ത് വന്നു ചേർന്നിട്ടുള്ളത്. ഇത് കട്ടിംഗ് സെക്ഷൻ ഡ്രഡ്ജറാണ്. ഏകദേശം 20 കോടി രൂപയോളം വരും. ഏറ്റവും അത്യന്താധുനികമായിട്ടുള്ള ഈ ഡ്രഡ്ജർ. ഇപ്പോൾ ചില പൈപ്പുകൾ എത്തിച്ചേരേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇരുനാവിൽ നിന്ന് അവിടുത്തെ ആവശ്യത്തിന് കോസ്റ്റൽ ഗാർഡിന് കൊടുക്കേണ്ടുന്ന ഇവിടെ നിന്ന് ഡ്രഡ്ജ് ചെയ്യുന്ന മണ്ണ് നമ്മൾ അവിടെയാണ് കൊടുക്കുന്നത്. അത് ഇപ്പോൾ പ്രവർത്തിക്കാതിരിക്കുന്നത് പൈപ്പ് ലൈൻ എത്തിക്കാനുള്ള കാലതാമസം കൊണ്ട് മാത്രമാണ്. 20 കോടിയോളം കഴിഞ്ഞ നവംബറിലാണ് ഇത് നമ്മൾ കൊണ്ടുവന്നത്. ഈ വർഷം 82 കോടിയുടെ പദ്ധതികളാണ് അഴിക്കൽ പോർട്ടിൽ കൊണ്ടുവന്നിട്ടുള്ളത്. താങ്കൾ പറഞ്ഞത് ഇവിടെ ഗേറ്റ് ഇല്ലെന്നാണ്. അതിമനോഹരമായ ഒരു ഗേറ്റ് ഉണ്ട്. ഞാനിവിടെ വന്നപ്പോ ആദ്യമായി വന്നപ്പോ ഈ ഗേറ്റ് ഉണ്ടായിരുന്നു, ഓഫീസ് ഉണ്ടായിരുന്നു എന്ന് അന്നത്തെ ആളുകളോടെങ്കിലും താങ്കൾ ഒന്ന് ചോദിച്ചു നോക്കണം. അത്രമേൽ ദയനീയമായിരുന്നു ഈ അഴിക്കൽ പോർട്ടിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഇന്നതല്ല. താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. ജനങ്ങളെ കബളിപ്പിക്കാൻ, അവരെ വിദ്യയാക്കാൻ പല വർത്തമാനങ്ങൾ പറയാം. പുറകിൽ വളരെ അടുത്താണെന്ന് താങ്കൾക്ക് ഇപ്പോഴാണ് തോന്നിയത്. അത് ഈ അടുത്ത കാലത്ത് ഇങ്ങോട്ട് നീങ്ങി വന്നതല്ല, നേരത്തെയും അടുത്താണ്. നമ്മളുടെ ലക്ഷദ്വീപ് ഈ അടുത്ത കാലത്ത് അഴീക്കൽ പോർട്ടിലേക്ക് അടുത്തു വന്നിട്ടില്ല. ആ ദൂരവും പറയതുപോലെ തന്നെയാണ്. പിന്നെ എന്തേ ഇതുവരെ ഈ വിഷയത്തിൽ ഒരു കാര്യവും ചെയ്തില്ല, ഒരു പുരോഗതിയും ചെയ്തില്ല. ഇങ്ങനെ കാണുന്ന വാർഫ് ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ കൊണ്ടുവന്നതാണ്. ഞാൻ ഈ മണ്ഡലത്തിൽ എം എൽ എ ആയിരുന്ന സമയത്ത് കൊണ്ടുവന്നതാണ് ഈ കാണുന്ന വികസന പ്രവർത്തനം. ഞാനെല്ലാം ചെന്നി പറയാൻ ശ്രമിക്കുന്നില്ല. താങ്കൾ പാപ്പിനശ്ശേരി പാലത്തിലെ പണിതീരാത്ത പാലത്തെ കുറിച്ച് പറഞ്ഞു. ആ പാലം കൊണ്ടുവന്നത് ഞങ്ങളാണ്. ഞങ്ങളാണ് ഡിസൈനിങ് പാലം ഉൾപ്പെടുത്തിയത്. ആ പാലമില്ലായിരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ പാലം വരുത്തില്ലായെങ്കിൽ ഒരുപക്ഷെ പാപ്പിനശ്ശേരി സ്ഥലമാണ് പണിതീരാത്ത പാപ്പിനശ്ശേരി പാലത്തെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു. എന്നാൽ നികേഷിന്റെയും എന്റെയും ആയുസ്സുണ്ട് പുല്ലുപ്പി പാലത്തിന്. നോക്കൂ നിങ്ങൾ പുല്ലുപ്പി പാലം, ആ പുല്ലുപ്പി പാലത്തിന് 40 വർഷം. ആ സ്വപ്നത്തിന്, ആ സ്വപ്നം പൂവണിഞ്ഞത് ഈ കാലത്താണ്, ഞാൻ ഇവിടെ എം എൽ എ ആയിരുന്ന കാലത്താണ്. ഞാൻ ദേവദത്ത് നികേഷിനോട് പറയുന്നത് ഈ കള്ളക്കളിയെ നമുക്ക് അവസാനിപ്പിക്കാം. രാഷ്ട്രീയം എന്ന് പറയുന്നത് തോന്നുമ്പോൾ വന്ന് കയറാനും മടുക്കുമ്പോൾ നിർത്താനുമുള്ള ഒരിടമല്ല. അതറിയണമെങ്കിൽ ഒരുപാട് തല്ലും അടിയും കൊണ്ട് സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു എസ് എഫ് ഐക്കാരനോട് അല്ലെങ്കിൽ ഒരു ഡിവൈഎഫ്ഐക്കാരനോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. രാഷ്ട്രീയം ഒരു സമർപ്പണമാണ്. അത് ഒരു അനുഗ്രഹീതമായിട്ടുള്ള ഒരു ജീവിതത്തിലെ ഉത്തരവാദിത്വ ബോധമാണ്. അത് നിർവഹിക്കാൻ താങ്കൾ ഇനി പഠിച്ചിട്ടില്ല എന്നതാണ് ഒരു പക്ഷേ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഗിമ്മിക്കുകൾ. ഈ ഗിമ്മിക്കുകൾ കൊണ്ട് രാഷ്ട്രീയത്തിൽ അധികകാലം നിൽക്കാനാവില്ലെന്ന് മിനിമം ധാരണയെങ്കിലും താങ്കൾക്ക് ഉണ്ടാവണം എന്ന് ഞാൻ നിങ്ങളോട് വിനീതമായിട്ട് പറയാം. പ്രിയപ്പെട്ട സുഹൃത്തെ, നമുക്കൊരു തുറന്ന സംവാദമാകാം. നമുക്ക് പുതിയ തെരുവിൽ വെച്ചാകാം, ആളുകളുടെ മധ്യത്തിൽ വെച്ച്. ഇനി ജനങ്ങളെ ഭയമാണെങ്കിൽ താങ്കൾക്ക് സുപരിചിതമായ മീഡിയ മുറിക്കകത്ത് ക്യാമറ കണ്ണുകൾ മാത്രം തുറന്നിരിക്കുന്ന ഒരു മുറിക്കകത്താകാം. ഞാൻ ഒരു കാര്യം പ്രൂവ് ചെയ്യാൻ എനിക്ക് കഴിയും. 35 വർഷം കൊണ്ട് നിങ്ങൾ കൊണ്ടുവന്നതിന്റെ 10 ഇരട്ടി വികസനം ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് മാത്രം അഴീക്കലിൽ കൊണ്ടുവരാൻ, അഴീക്കോട് കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് പ്രൂവ് ചെയ്യാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കഴിയും. ആത്മവിശ്വാസം എന്റെ കൂടെയുണ്ട്. മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയും, നമുക്കൊരു തുറന്ന ചർച്ചയാവാം എല്ലാത്തിനെ കുറിച്ചും. രാഷ്ട്രീയത്തെക്കുറിച്ച്, മൌലികതയെക്കുറിച്ച്, ധാർമ്മികതയെക്കുറിച്ച്, നമ്മളുടെ ഇടപാടുകളെക്കുറിച്ച് എല്ലാം സത്യസന്ധമായി ജനങ്ങളുടെ മുമ്പിൽ നമുക്കൊന്ന് തുറന്നിരിക്കാം. അതിന് താങ്കൾ വരണമെന്നാണ് എന്റെ അപേക്ഷ. സമയമിപ്പോൾ ഏകദേശം വൈകുന്നേരമാണ്. എന്നാലും താങ്കൾക്ക് ഇപ്പോഴും നേരം എടുത്തിട്ടില്ലാത്തത് കൊണ്ട് താങ്കൾക്കൊരു ഗുഡ് മോർണിംഗ്. ഒരു എം എൽ എ എന്നുള്ള നിലക്ക് ഞാൻ അഭിമുഖീകരിച്ച ഒരുപാട് പ്രശ്നങ്ങളുടെ ഉത്തരം തേടിയുള്ള ഒരു യാത്രയാണ് സത്യം പറഞ്ഞാൽ ആർദ്രം എന്ന് പറയുന്നത്. നമ്മളുടെ മുമ്പിൽ വരുന്ന പാവങ്ങളായ ഒരുപാട് ആളുകൾ, വൃദ്ധന്മാർ, വികലാംഗർ, ഓട്ടിസം ബാധിച്ച കുട്ടികൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. അവർക്കൊക്കെ അർഹതപ്പെട്ട പലതും രാജ്യത്തുണ്ട്, നിയമത്തിനകത്തുണ്ട്. പക്ഷെ അത് ലഭ്യമാകുന്നതിന് വേണ്ടിയുള്ള ഫോർമാലിറ്റികൾ മറികടക്കാൻ അവർക്കൊന്നും കഴിയായിരുന്നില്ല. അപ്പം അവരെ സഹായിക്കുക എന്നുള്ള ഒരു പരിശ്രമമായിരുന്നു ആർദ്രം എന്ന് പറയുന്നത്. രണ്ടാമത്, ഗവൺമെൻറ് മാത്രമല്ല, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഗവൺമെൻറ്റിനും ജനങ്ങൾക്കൂടെയുള്ള ഒരു ബ്രോക്കറുടെ പണിയല്ല ഒരു എം എൽ എയുടെ പണി എന്ന് പറയുന്നത്. അതുകൊണ്ട് സർക്കാരിൻ്റെ സഹായത്തോടു കൂടെ സഹായിക്കാൻ സന്നദ്ധരായ ആളുകളുടെ സഹായം കൂടെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് സത്യം പറഞ്ഞാൽ ഒരു ജനകീയമായ ഒരു പദ്ധതിയാണ് ആർദ്രം എന്ന് പറയുന്നത്.
അത് വഴി ഒരുപടി ആളുകളുടെ കണ്ണുനീരൊപ്പം കഴിഞ്ഞു. ഒരു അഞ്ച് വർഷത്തെ ഏറ്റവും വലിയ നേട്ടം എന്തെന്ന് എന്നോട് ചോദിച്ചാൽ റോഡുകളും പാലങ്ങളും അഴീക്കൽ പോർട്ടും ഒന്നുമല്ല. ഈ മണ്ഡലത്തിലെ പാവങ്ങളായിട്ടുള്ള, നിരാലംബരായിട്ടുള്ള, നിരാശ്രയരായിട്ടുള്ള ഈ പാവങ്ങളുടെ കണ്ണുനീരൊപ്പം കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് ഞാൻ പറയും. അതാണ് എൻ്റെ ആർദ്രം എന്ന് പറയുന്ന പദ്ധതി എന്ന് പറയുന്നത്. കുട്ടികൾക്ക് അയച്ച രോഗം വന്ന്, വലിയക്ക് രോഗം വന്ന്, കുട്ടികളുടെ തലയിൽ മുടിയില്ല, വലിയാളുടെ തലയിൽ മുടിയില്ല. ഇപ്പൊ കുടിവെള്ളം നമുക്ക് കിട്ടുന്നില്ല. ഈ വെള്ളത്തിന്റെ കാരണം രണ്ടു വർഷത്തിന്റെ ഇടയിൽ എന്റെ ഉപ്പാപ്പി നഷ്ടപ്പെട്ടുപോയി, എന്റെ ഉമ്മാവി നഷ്ടപ്പെട്ടുപോയി. ആരോടി നമ്മൾ പറയും? കണ്ണൂർ ജില്ലയിലെ മാടായി ഗ്രാമപഞ്ചായത്തിലെ കേരള ക്ലൈസ് ആൻഡ് സെറാമിക്സ് കമ്പനി മൂലം ഏകദേശം 28 വർഷത്തോളമായിട്ട് അനുഭവിക്കുന്ന ദുരിതമാണ് നമ്മുടെ ഈ പ്രദേശത്തിന്റെ മാലിന്യ പ്രശ്നവും അതുപോലെ കുടിവെള്ളം ആരോഗ്യ പ്രശ്നങ്ങളും. ഈ കാണുന്നതാണ് മുട്ടം കാവിലെ വെളുപ്പത്തോട്. പഴയങ്ങാടി ചൈനാക്ലെ കമ്പനിയിൽ നിന്നും വരുന്ന മലിനജലം ഒഴുകിയത് മൂലം മലീമസമായിട്ടുള്ള ഒരു തോടാണ് ഈ കാണുന്നത്. 5 കിലോമീറ്റർ ദൂരെ പോയിട്ടാണ് വെള്ളം കൊണ്ടുവരുന്നത്. ഇതേ അവസ്ഥ തന്നെയാണ് എല്ലാ ഏരിയയിലും, വീട്ടിലെ അവസ്ഥ തന്നെയാണ്. 3 മീറ്ററോളം ഈ താഴ്ന്ന ഈ ഈ ഫോം ക്രിയേറ്റ് ചെയ്ത് ഇത് ശുദ്ധീകരിക്കണമെന്നുണ്ടെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ ഒരു പ്രോജക്റ്റാണ് ഇവിടെ നമുക്ക് ആവശ്യം. കുരിശ് നഷ്ടപ്പെട്ട്, ജനങ്ങൾ നഷ്ടപ്പെട്ട്, എത്രയോ ജനങ്ങൾ മരിച്ചു പോയിട്ടുണ്ട്. ഇതെല്ലാം ചൈനാക്കിളി വെള്ളത്തിന് മാത്രം. ശരാശരി പറഞ്ഞാല് ഞാൻ ഈ വീടെടുത്തിട്ട് 5 വർഷമായി. നമ്മളെ തോട്, ഈ ചൈനാക്കിളിന്റെ വെള്ളം വരുന്ന, മാലിന്യം വരുന്ന തോടോ ഇതുവിടെ ആയിട്ട് 25 മീറ്ററിന്റെ വ്യത്യാസമുണ്ട്. എന്നിട്ട് ഈ വെള്ളത്തിന്റെ കളർ നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ? ഇതിപ്പോ കാണാതല്ല നമ്മൾ പറഞ്ഞത്, ക്യാമറ സൈഡ് അടക്കം ഈ സംഭവം പറയുന്നത്. 8 വാർഡുകൾ ഉൾപ്പെടുന്ന ഒരു പ്രദേശം മുഴുവനായിട്ട് മാലിന്യത്തില് മുങ്ങിയിരിക്കുകയാണ്. 6 മീറ്ററോളം വീതിയും 4 മീറ്ററോളം ആഴവുമുള്ള ഒരു തോടായിരുന്നു ഇത്. ചൈനാക്കിളയിൽ നിന്നും വരുന്ന ചെളിയും കെമിക്കലും ഒക്കെ അടങ്ങിയ ഒരു വെള്ളം അവിടെ നിന്നും ഒഴുക്കി വിടുക വഴി നമ്മുടെ നാടിന്റെ മുഴുവൻ കുടിവെള്ളവും അതുപോലെ തന്നെ സമ്പത്തും നശിച്ചിരിക്കുകയാണ്. നിങ്ങൾ നോക്കി, ഒരൊറ്റ തെങ്ങിനുണ്ടാ, തെങ്ങിന്റെ അവസ്ഥ നോക്കി, അപ്പൊ മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ നോക്കി, ഒരു 10 കിലോമീറ്റർ നിങ്ങളത്തിൽ നോക്കി, ഏതെങ്കിലും ഒരു തെങ്ങിന്, നല്ലൊരു തെങ്ങ് നിങ്ങൾ കാണിച്ചു തരാൻ പറ്റുമോ? ഒരു തേങ്ങ പോലും തെങ്ങിനില്ല, മുട്ട അടിച്ച മാതിരി ഉള്ളത്. ഇതന്നെയാണ് ഇതേ വിഷം തന്നെ, വേറെ ഒന്നല്ല. കുടിക്കാനൊന്നും വെള്ളം കിട്ടുന്നില്ല, കുടിക്കാനൊന്നും വെള്ളം കിട്ടുന്നില്ല, അരക്കാനൊന്നും വെള്ളം കിട്ടുന്നില്ല. ഇതിനെല്ലാം നമ്മൾ എവിടെ പോകും? ഈ 22 വർഷക്കാലം ഈ ജനങ്ങൾ, ഇവിടെ ജനങ്ങൾ അനുഭവിച്ചിരിക്കുന്ന വിഷമങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി പല സമരങ്ങളും ഇതിനു മുമ്പ് നടത്തുകയുണ്ടായി. കണ്ണൂർ മാടായിപ്പാറയിൽ ചൈനാക്ലെ ഖനന കമ്പനിക്കെതിരെ കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി ഗ്രാമീണർ സമരത്തിലാണ്. കമ്പനിയുടെ മലിനീകരണം മൂലം മണ്ണിനും വെള്ളത്തിനും മനുഷ്യനും വിഷം തീണ്ടി. ഗ്രാമങ്ങൾ എന്തുകൊണ്ടാണ് വ്യവസായങ്ങളോട് ഏറ്റുമുട്ടുന്നത് എന്നതിന് ഉത്തമ ഉദാഹരണമാണ് മാടായിപ്പാറ. സമരങ്ങളൊന്നും തന്നെ വിജയിച്ചില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വേണ്ടത്ര സപ്പോർട്ട് ഈ മണ്ഡലം ഭരിച്ചുകൊണ്ടിരുന്ന LDF MLA മാരുടെയോ അതുപോലെ MPയുടെയോ യാതൊരുവിധ സഹകരണമോ സപ്പോർട്ടോ നമുക്ക് ലഭ്യമായിട്ടില്ല. ഈ 2 വർഷം മുമ്പ് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. ഷാജി സാഹിബ് വന്നിട്ട് പറഞ്ഞു, എനിക്ക് പറ്റാണെങ്കിൽ ഞാൻ ഇത് ബന്ധാക്കൂന്ന് പറഞ്ഞു. നമ്മളെ MLA കൂടി അല്ല ഷാജി സാഹിബ്, അഴീക്കോട് നിയോജക മണ്ഡലത്തെ മെമ്പറാണ്. എന്നിട്ടും ഈ മാടായി പഞ്ചായത്തിന് വന്നിട്ടാണ് ഈ കാര്യങ്ങളെ അന്വേഷിക്കുന്നത്. ഇതുവരെ നമ്മളെ മെമ്പർ പോലും വന്നിട്ടില്ല. ഈ കാവിലെ വളപ്പത്തോട് സന്ദർശിക്കുകയും KM ഷാജി MLA അന്ന് ഈ നാടിന് തന്ന ഒരു വാക്കുണ്ട്, അതായത് ഈ കാര്യം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, അത് ഞാൻ ചെയ്തിരിക്കുമെന്ന ഒരു ഉറച്ച വാക്ക് ഞങ്ങൾക്ക് തന്നിരുന്നത്. ആ സമയത്ത് പോലും നമ്മുടെ നാട്ടിലെ പല സ്ത്രീകളും ജനങ്ങളും പറഞ്ഞതെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരുപാട് ആൾക്കാർ അന്ന് പറഞ്ഞു പോയിട്ടുണ്ട് ഇതൊന്നും നടപ്പിലാകാൻ പോകുന്നില്ല എന്നുള്ള ഒരു സംശയമാണ് അന്ന് പല ആൾക്കാരും പറഞ്ഞിട്ടുള്ളത്. ഷാജി MLA അദ്ദേഹം ഈ സന്ദർശിച്ചുകൊണ്ട്
ഇതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ വേണ്ടുന്ന നടപടികൾ എടുക്കുകയും അതിന്റെ ഫലമായി ഈ വിഷമാലിന്യം വരുന്ന ഈ ചൈനാക്ലേയം വഴി അടച്ചുപൂട്ടാൻ സാധിക്കുകയും ചെയ്തു. കെ എം ഷാജി എം എൽ എയുടെ അതീവ ശ്രമത്തിന്റെ ഫലമായിട്ട് നമ്മുടെ ഈ കമ്പനി അടച്ചുപൂട്ടാൻ സാധിച്ചു. നമ്മുടെ ഭാഗത്തുള്ള എം എൽ എ എല്ലാതിരുന്നിട്ടും നമുക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്ത അദ്ദേഹത്തിന് ഈ ഭാഗത്തുള്ള ഒരുപാട് ജനങ്ങൾക്ക് നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. ആ മണ്ഡലത്തിൽ പോയി അവർക്ക് ആവശ്യമായിട്ടുള്ള ആ പ്രചരണ പ്രവർത്തനങ്ങളിൽ കൂടി ഈ പ്രദേശവാസികൾ ഒന്നിച്ചുണ്ടാവുമെന്നാണ് ഈ പ്രദേശവാസികളുടെ വേണ്ടിയിട്ട് എനിക്ക് പറയാനുള്ളത്. ഇതിന് കഠിനാധ്വാനം ചെയ്ത കെ എം ഷാജിയെ ഞാൻ അഭിനന്ദിക്കുകയും ഇതിന്റെ പ്രതിഫലം പടച്ച തമ്പുരാൻ അദ്ദേഹത്തിന് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.